ബഹിരാകാശ രംഗത്തെ ഏറ്റവും വലിയ വൻ ശക്തിയാവാൻ അമേരിക്കയുമായി കൊമ്പുകോർക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. അത് ചൈനയാണ്. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന കാര്യത്തിലായാലും ബഹിരാകാശ നിലയത്തിലായാലും ചാന്ദ്ര ഗവേഷണ കേന്ദ്രമായാലും ചൈനയ്ക്ക് സ്വന്തമായി മറുപടികളുണ്ട്. മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാനും ചാന്ദ്ര ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കാനുമായുള്ള മത്സരത്തിൽ ചൈന അമേരിക്കയെ മറികടക്കുമെന്ന ആശങ്ക US ഇന്റലിജൻസ് പരസ്യമായി പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബഹിരാകാശ പദ്ധതിയിലെ ചൈനയുടെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങളിൽ, പ്രത്യേകിച്ച് ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ ദ്രുതഗതിയിലുള്ള നിർമ്മാണത്തിൽ US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ആശ്ചര്യം തുറന്ന് സമ്മതിച്ചു. അടുത്ത പതിറ്റാണ്ടിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ശ്രമങ്ങളുമായാണ് ചൈന മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം ചൊവ്വയിൽ നിന്നും മണ്ണും കല്ലുമെല്ലാം ഭൂമിയിൽ എത്തിക്കാനുള്ള ദൗത്യവും പുരോഗമിക്കുകയാണ്. അതും അമേരിക്കയേക്കാളും വേഗത്തിൽ. അമേരിക്കൻ ബഹിരാകാശ നിലയം നാസയും യൂറോപ്യൻ ബഹിരാകാശ നിലയവും സംയുക്തമായിട്ടാണ് മാസ് സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിന് തയ്യാറെടുക്കുന്നത്. അമേരിക്കൻ യൂറോപ്യൻ ദൗത്യത്തെക്കാളും 2 വർഷം മുൻപ് ചൊവ്വയിൽ നിന്ന് സാമ്പിളുകൾ എത്തിക്കാനാണ് ചൈനീസ് പദ്ധതി. TN1-3 ദൗത്യം 2028 വിക്ഷേപിക്കാനാണ് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഒരുങ്ങുന്നത്. July 2031 ആവുമ്പോഴേക്കും തിരിച്ചു ഭൂമിയിൽ എത്തുകയും ചെയ്യും. ചൈനീസ് സയൻസ് ബുള്ളറ്റിൻ ജേണലിലാണ് ചൈനീസ് ഗവേഷകർ ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ വെല്ലുവിളികൾ കണക്കുകൂട്ടുന്ന പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. TN1-3 ദൗത്യത്തിനുള്ള മുന്നൊരുക്കങ്ങളിൽ പ്രധാനമാണ് ഈ പഠനം. ഡെവലപ്മെൻറ്റ് ഓഫ് ഗോ പ്ലാനറ്റ് MSAR എന്നാണ് പഠനത്തിൽ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഈ പഠനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ഗണിതശാസ്ത്ര മാതൃകകൾ ഗ്ലോബൽ ഓപ്പൺ പ്ലാനറ്ററി അറ്റ്മോസ്ഫെറിക് മോഡൽ ഫോർ മാസ് അഥവാ ഗോ മാസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറ്റ്മോസ്ഫെറിക് ഫിസിക്സ്, ചൈനീസ് അക്കാദമി ഓഫ് സയൻസസ്, ലബോറട്ടറി ഓഫ് ന്യൂമറിക്കൽ സിമുലെ, LASG, യൂണിവേഴ്സിറ്റി ഓഫ് ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ സ്കൂൾ ഓഫ് എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസസ് എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് പഠനത്തിൽ പങ്കെടുത്തത്. ക്ലൈമറ്റ് മോഡലിംഗിൽ വിദഗ്ധനായ മുതിർന്ന ഗവേഷകൻ വാങ് ബീനാണ് പഠനത്തിൽ നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ 10 റോബോട്ടിക് ദൗത്യങ്ങൾ ചൊവ്വയിലുണ്ട്. മനുഷ്യനിർമ്മിതമായ 7 ഓർബിറ്ററുകളും 2 റോവറുകളുമാണ്. ഒരു ചെറു ഹെലികോപ്റ്ററും ചൊവ്വയിൽ കറങ്ങുന്നുണ്ട്. അടുത്ത ദശാബ്ദത്തിൽ ചൊവ്വയെ ലക്ഷ്യം വെച്ച് നിരവധി ദൗത്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ഭാവിയിലേക്കുള്ള ചൊവ്വ ദൗത്യങ്ങളിൽ ഏറ്റവും നിർണായകമായത് ചൊവ്വയിലെ കാലാവസ്ഥയും ഉപരിതലത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെയാണ്. ചൊവ്വയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും പൊടി, ജലം, കാർബൺ ഡയോക്സൈഡ് എന്നിങ്ങനെ 3 പ്രധാന വെല്ലുവിളികളാണ് പ്രതീക്ഷിക്കുന്നത്. 1999 മുതൽ 2015 വരെ നമുക്ക് ലഭ്യമായ ചൊവ്വയിൽ നിന്നുള്ള സ്വതന്ത്ര വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചൈനീസ് ഗവേഷകർ മോഡലുകൾ തയ്യാറാക്കിയത്. ഇതിനൊപ്പം TN1-1 ദൗത്യത്തിൻ്റെ ഭാഗമായ സുറോങ് റോവറും നാസയുടെ വൈക്കിംഗ് 1 ലാൻഡറുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും ചൊവ്വയുടെ അന്തരീക്ഷ മാതൃകകളുടെ നിർമ്മാണത്തിൽ നിർണായകമായി. ഇത്തരം മാതൃകകൾ ചൊവ്വയിൽ പേടകം സുരക്ഷിതമായി ഇറക്കുന്നതിനും തുടരുന്നതിനും നിർണായകമാണ്. ചൊവ്വയുടെ ഉപരിതല മർദ്ദം, താപനില, കാറ്റ്, പൊടി, ധ്രുവങ്ങളിലെ മഞ്ഞ് എന്നിവയെല്ലാം കാരണമാവുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാൻ ഇത്തരം ഗോമാസ് മോഡലുകൾ സാധിക്കും. ഓപ്പർച്യൂണിറ്റി, ഇൻസൈറ്റ്, സുറോങ് എന്നീ ചൊവ്വ ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ടതിന് നിർണായക കാരണമായത് അവയുടെ സൗരോർജ പാനലുകളിൽ അടിഞ്ഞുകൂടിയ പൊടിയായിരുന്നു. കാറ്റിനെ തുടർന്ന് ചെറിയ കല്ല് വന്നിടിച്ച് പേഴ്സവറൻസിൻ്റെ വിൻഡ് സെൻസറുകളിൽ ഒന്ന് തകരാറ് സംഭവിക്കുകയും ചെയ്തിരുന്നു. ഭൂമിയിലെ ജലചക്രമണം പോലെ പ്രധാനമാണ് ചൊവ്വയിലെ പൊടിയുടെ ചക്രമണവും. ചൊവ്വയിലെ മനുഷ്യ ദൗത്യങ്ങൾ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് പരിഹാരത്തിന് സഹായിക്കുന്നതാണ് ഇത്തരം ശാസ്ത്ര പരീക്ഷണങ്ങൾ. അടുത്ത ദശാബ്ദത്തിൻ്റെ തുടക്കത്തിലാണ് നാസയുടെയും ESA യുടെയും സംയുക്ത ദൗത്യമായ മാസ് സാമ്പിൾ റിട്ടേൺ പുറപ്പെടുക. പേഴ്സവറൻസ് പേടകം ശേഖരിച്ച ചൊവ്വയിലെ സാമ്പിളുകൾ ഭൂമിയിലെത്തിക്കുകയാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. 2033 ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനും 2 വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ നിന്ന് സാമ്പിളുകൾ എത്തിക്കാനാണ് ചൈനീസ് ശ്രമം.